ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാൻ ഷവർമ മക്രോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ദാ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് വേണം നമ്മൾ, ഞാൻ ഒരു കപ്പ് മക്രോൺസാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെന്ത് തുടങ്ങി പോകരുതേ. അപ്പോൾ ഒന്നൊരു പാകത്തിലുള്ള വേവാകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നോക്ക്, ആ നമ്മൾ ഇട്ടിരിക്കുന്ന മൈക്രോൺസിനേക്കാളും നല്ല വലുപ്പമാകുമ്പോഴാണ് വെന്തെന്ന് അറിയാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചു. ഇതിനകത്തേക്ക് ഞാൻ അരക്കപ്പ് ക്യാബേജും അരക്കപ്പ് ക്യാരറ്റും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു സവോള കൂടെ കൊത്തി അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഷവർമ മക്രോൺസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷവർമ മിക്സാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് മയണൈസ്, ഞാനിവിടെ ചില്ലി മയണൈസാണ് എടുത്തിട്ടുള്ളത്. മയണൈസ് എന്ന് പറഞ്ഞാൽ, ചില്ലി മയണൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ മയണൈസിനകത്തേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. ചില്ലി മയണൈസ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചില്ലി മയണൈസ് യൂസ് ചെയ്തത്. പിന്നെ മയണൈസിൻ്റെ റെസിപ്പി ഞാൻ അത്ര എടുത്ത് കാണിക്കുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണല്ലേ. ഇപ്പോൾ ദാ ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് ചിക്കൻ പീസസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് ബോണൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പീസസാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രോൺസ് ആണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ആ മക്രോൺസ് ഒന്ന് വെന്ത് കിട്ടുന്ന സമയം മാത്രം മതി. അപ്പോൾ അതാ ഇതിനകത്തേക്ക് നമുക്ക് ആ മക്രോൺസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന്, അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടാതെ അത് പൊട്ടിപ്പോവാതെ നല്ല സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ മക്രോൺ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. കാരണം എളുപ്പമല്ലേ, സിമ്പിളായിട്ട് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിന് ഒരു, ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ എരിവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെ നല്ലൊരു വീഡിയോസായിട്ടൊക്കെ വരുന്നത് വരേക്കും ബൈ ബൈ.